നമസ്കാരം. സന്ദീപ് വജസ്പതി, അനിൽ നമ്പ്യാർ, രണ്ട് മാധ്യമ പ്രവർത്തകരെന്നാണ് പേര്. ഒരുപക്ഷേ കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു പുതിയ അനുഭവമാണ് ഒരു മാധ്യമ സ്ഥാപനത്തിനെ കൃത്യമായ കാരണങ്ങളില്ലാതെ അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവെ സംഘപരിവാർ കേന്ദ്രങ്ങൾ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളെ മാറ്റി നിർത്തിയാൽ, ആ വിഷയത്തിൽ കേരളത്തിൻ്റെ പൊതു മനസാക്ഷി ഒറ്റ മനസ്സാലെ ഐക്യപ്പെടുകയാണ്, അത്തരം തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. പക്ഷേ സന്ദീപ് വജസ്പതി എന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായി, ഇപ്പോൾ സംഘപരിവാറിൻ്റെ വലിയ പ്രചാരകനായി നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നേരത്തെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ, അതായത് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുകയും ഈ മീഡിയ വൺ ചാനലിലുള്ള പലരോടൊപ്പം പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി ആ സ്ഥാപനം പൂട്ടിയതിനെ മഹത്വവൽക്കരിക്കുന്നത് കേൾക്കാനിടയായി. എന്തൊരു വിരോധാഭാസമാണ്. അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ മുമ്പ് എന്തായിരുന്നു? അയാൾ ആട്ടിൻതോൽ അണിഞ്ഞു നിന്ന് ഈ മേഖലയിൽ ജനങ്ങൾക്ക് വലിയ നന്മയും, അല്ലെങ്കിൽ ഈ മേഖലയിൽ വലിയ ഇടപെടലൊക്കെ നടത്തിയെന്ന അവകാശവാദങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അയാൾ ഒരു നല്ല മനസ്സാലെ ചെയ്ത പ്രവൃത്തിയല്ല, ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനും BJP രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാനും മാധ്യമ പ്രവർത്തന മേഖലയെ മറപിടിച്ചു. ഇത് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് അനിൽ നമ്പ്യാർ. അനിൽ നമ്പ്യാരുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തലയുടെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു നേതാവായിരുന്നു ഈ അനിൽ നമ്പ്യാർ. ഇപ്പോൾ ജനൻ TVയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിപ്പുണ്ട്. അദ്ദേഹവും പേര് ജേർണലിസ്റ്റ് എന്നാണ്. ഇതിനെയൊക്കെ ആരാണ് ജേർണലിസ്റ്റ് എന്ന, അല്ല ജേർണലിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നതാണ് ഉചിതമെന്ന് പറയുന്നു. ജനൻ TV പോലെ കേരളത്തിലെ ഏറ്റവും നല്ല പോലെ വർഗീയത തുറന്നുവിടുന്ന, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിക്കാൻ പറ്റുന്ന ഒരു വാർത്താ ചാനലാണ് ജനൻ TV എന്ന് പറയുന്നത്. ആ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനത്തിനകത്തിരുന്നുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ നടപടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടെ ഒരു ക്ലോസറ്റിന്റെ പടം ഇട്ട് ഈ സ്ഥാപനം പൂട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം. മീഡിയ വൺ ക്ലോസറ്റ് ആണെങ്കിൽ ആ ക്ലോസറ്റിൽ നിന്ന് പോകുന്ന വെള്ളം തങ്ങി നിൽക്കുന്ന ഇടമാണ് ഈ പറയുന്ന ജനൻ TV എന്ന് പറയുന്നത്. അത്ര മാത്രം വിഷം വമിപ്പിക്കുന്ന ഒരു ചാനൽ, എത്രയെത്ര വ്യാജ വാർത്തകൾ, എത്രയെത്ര നുണപ്രചരണങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ ആദ്യം വിളിക്കുന്ന വ്യക്തിയാണ് ഈ അനിൽ നമ്പ്യാർ. അത്തരത്തിലൊക്കെ വളരെ മഹത്വം കിട്ടിയിട്ടുള്ള ഈ പറയുന്ന വ്യക്തിയാണ്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. സ്വപ്ന സുരേഷിനെ വിളിച്ചത് ആദ്യത്തെ സംഭവം പോലെ പലപ്പോഴും അദ്ദേഹം ഇടുന്നുണ്ട്. മുമ്പ് വ്യാജരേഖ ചമച്ച കേസിൽ KV തോമസിനെതിരെ, മറന്നിട്ടില്ലല്ലോ അല്ലേ, അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ചരിത്രം ഈ പറയുന്ന അനിൽ നമ്പ്യാറിനുണ്ട്. അന്ന് അനിൽ നമ്പ്യാറിന്റെ പേര് അനിൽകുമാർ VO എന്നാണ്. അപ്പോ ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അന്ന് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയ ആളിപ്പോ പുതിയ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടാൽ പഴയ ചരിത്രവും അങ്ങ് മാഞ്ഞു പോകത്തൊന്നുമില്ല. ആ അനിൽകുമാർ VO ആണ് ഇന്നത്തെ അനിൽ നമ്പ്യാർ. അപ്പോ അത്തരത്തിൽ വ്യാജരേഖ ചമച്ച് ഒരു മന്ത്രിക്കെതിരെ നീക്കം നടത്തി ഉള്ളയായിട്ടുള്ള ഈ അനിൽ നമ്പ്യാർ ഇപ്പോൾ പറയുകയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ എന്നെ പെടുത്താൻ ശ്രമിച്ചതാണെന്ന്. ഉളുപ്പുണ്ടോ മാഷെ ഇത്തരത്തിലുള്ള നുണ പ്രചരണങ്ങളൊക്കെ നടത്താനായിട്ട്? നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. സൂര്യ TVയിലായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ഈ നാട് മറന്നിട്ടില്ല. ഇപ്പോൾ ജനൻ TVയിൽ വന്നൊരു കോട്ടെടുത്തിട്ടാൽ അനിൽ നമ്പ്യാർ എന്നുള്ളത് ഒരു പുതിയ തരം മാധ്യമ പ്രവർത്തനായി എന്നുള്ള തോന്നലൊന്നും ഈ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിച്ച് 350 ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെത്തുമ്പോൾ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ തനി നിറം ഈ നാട് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും യഥാർത്ഥ മുഖമെന്താണെന്ന് പൊതുസമൂഹം അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന പ്രതലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വലിയ മഹാനാണ്, അല്ലെങ്കിൽ സംഘപരിവാറിന് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുതിയ വ്യക്തിത്വമായി എന്ന് എല്ലാവരുടെയും മനസ്സിലൊന്നുമില്ല. നിങ്ങളെന്ന കാപട്യ മുഖങ്ങൾ ഈ നാട് അറിയേണ്ടതുണ്ട്. സന്ദീപ് വജസ്പതിയെ പോലൊരു വ്യക്തി ഏഷ്യനെറ്റ്, മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ ചാനൽ വർക്ക് ചെയ്തിരുന്ന ആൾ എന്ത് തരം മനോഭാവത്തിലായിരിക്കും അന്ന് പണിയെടുത്തിരുന്നത്? അന്ന് ഇയാൾ ഒരു ഉത്തമ മാധ്യമ പ്രവർത്തകനാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് അയാളുടെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ ഈ സമൂഹം കേട്ടാൽ, ഒരുപക്ഷെ ഈ സമൂഹത്തിന്റെ ഒരു സ്വാഭാവിക പ്രവർത്തനത്തെ പോലും താളം തെറ്റിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ നാട്ടിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്, ഇതും ഒരു മാധ്യമ പ്രവർത്തകനാണ് ചെയ്യുന്നത്. അപ്പോ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇത്തരം നപുംസകങ്ങളെ ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരൊന്നും ഈ നാടിന് ഗുണം വരണമെന്നുള്ള ഉദ്ദേശത്തിൽ നടത്തുന്ന ഇടപെടലല്ല. മുമ്പ് നടത്തിയിട്ടുള്ളതും അങ്ങനെയാണെന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ ആ ഒരു ലേബലൊക്കെ മാറ്റിവെച്ച് ഈ BJPയിലൊക്കെ വലിയ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം പഴയ ആ ആട്ടിൻതോലെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ചെന്നായിയെ പോലെ പുറത്തിറങ്ങി ഈ നാടിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തകരാണ് അവർ ഇത്തരത്തിലൊരു അപകടം നേരിടുന്ന സന്ദർഭത്തിൽ അവർക്കൊരു ഐക്യദാർഢ്യമില്ലെങ്കിലും ഒന്നും മിണ്ടാതിരുന്നുകൂടെ ഇത്തരത്തിൽ അവരെ അവഹേളിക്കുകയാണ്.
അവർ ചെയ്ത സ്ഥാപനത്തിന്റെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ്. എവിടെ ഇരുന്നുകൊണ്ടാണ് ജനൻ ടി വി പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു അൺപാർലമെന്ററി വേർഡുണ്ട് ആ ഒരു സ്ഥാപനത്തിന്. അത് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ പേര് പറയുന്നില്ല. അത്തരത്തിൽ ആ വാർത്തകൾ കൊടുക്കുന്നവരാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ അനിൽ നമ്പ്യാറിനെ പോലുള്ള അല്ലെങ്കിൽ സന്ദീപ് വജസ്പതിയെ പോലുള്ള മുൻ മാധ്യമ പ്രവർത്തകരും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകരും അതിലിരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുതരം വിടുപണിയാണ്. ഈ അനിൽ നമ്പ്യാർ ചെയ്യുന്നത് ഈ വയറ്റിപ്പഴപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ്. സംഘപരിവാറുമായി നിൽക്കുന്ന നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. നിങ്ങൾ ഓശാന പാടുന്നവർ, ഒരു കാലത്ത് നിങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ ഈ അധികാരം മാറുമ്പോൾ നിങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ സമൂഹം നിങ്ങളെ കാണാൻ പോകുന്നതും ഇത്തരം രീതിയിലായിരിക്കും എന്നുള്ള കാര്യം ഈ രണ്ട് നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ രണ്ട് മാധ്യമ പ്രവർത്തകരെന്ന കാപട്യന്മാരും മറന്നു പോകരുത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.